മുഹമ്മ ശിവഗിരീശ്വര ക്ഷേത്രത്തിലെ 32-ാമത് പ്രതിഷ്ഠാ വാർഷികവും ശ്രീനാരായണ ധർമ്മ മീമാംസാ പരിഷത്തും നടന്നു. ക്ഷേത്രം തന്ത്രി പി കെ അശോകൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർവേശ്വര പൂജയും ചടങ്ങുകളും നടന്നു. വിശ്വകാജിമഠം സെക്രട്ടറി ശ്രീമദ് പ്രബോധ തീർത്ഥസ്വാമികൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജയലക്ഷ്മി ടീച്ചർ സൗവർണിക ഭദ്രദീപ പ്രകാശനവും ശിവഗിരി ഗുരുധർമ്മ പ്രചാരണ സഭ ദേശീയ സെക്രട്ടറി ശ്രീമദ് അസംഗനാന്ദ ശിഗിരി സ്വാമികൾ പഠന ക്ലാസ് നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ പി കെ സുകുമാരൻ ആൻഡ് ഡി സുകുമാരി ടീച്ചർ ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീജിത് സുകുമാരൻ നടത്തി. എം ഡി സലീം, ആർ രമണൻ മുല്ലശ്ശേരി, ഫാസി സൗപർണിക എന്നിവർ സംസാരിച്ചു. ശിവഗിരീശ്വര ക്ഷേത്രം പ്രസിഡന്റ് എം ജെയ്മോൻ സ്വാഗതവും സെക്രട്ടറി എൻ ഹരിദാസ് നന്ദിയും പറഞ്ഞു. ക്ഷേത്രത്തിൽ എല്ലാ തവണ വരുമ്പോഴും സ്വാമികളോടൊപ്പമാണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്താണ്, ഇത്തവണ മാത്രമാണ് സ്വാമി ഇല്ലാതെ ഇവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. പത്തരത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും ഒരു സന്യാസത്തിൻ്റെ മഹത്വമോ മറയോ ഒന്നും മാറ്റിവെക്കാതെ എല്ലാവരോടും സ്നേഹപൂർവ്വം ഇടപഴകുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനെയാണ് അസ്പർശാന സ്വാമികളുടെ ദേഹ വിയോഗം മൂലം നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്വാമികളുടെ ദേഹവിയോഗം വലിയൊരു തീര നഷ്ടം തന്നെയാണ്. കാരണം ശിവഗിരി മഠത്തിൻ്റെ പല സ്ഥാപനങ്ങളും ഉണ്ട്. ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം മുഹമ്മ വിശ്വകാജി മഠം എന്നത് ചെറിയ ഒരു ബ്രാഞ്ചാണ്. ഒത്തിരി ഒത്തിരി വലിയ സ്ഥാപനങ്ങൾ ശിവഗിരി മഠത്തിൻ്റേതായി ലോകം എമ്പാടുമുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ, ഒരു മഠത്തിലേക്ക് ഒരു ആശ്രമത്തിലേക്ക് ഒക്കെ ചെല്ലുമ്പോൾ, അവിടെ ഉള്ള സന്യാസി ശ്രേഷ്ഠന്മാരും മഠാധിപതിമാരും ഒക്കെ എല്ലാവരോടും ഇടപഴകും. എങ്കിലും സന്യാസി എന്നുള്ള നിലയിൽ ഒരകലം എല്ലാവരോടും സൂക്ഷിക്കാറുണ്ട്. പക്ഷേ മുഹമ്മ വിശ്വകാജി മഠത്തിലെത്തുമ്പോൾ അസ്പർശാന സ്വാമി സാന്നിധ്യം നമ്മളെ എന്താണ്, എല്ലാവരെയും ആത്മ സഹോദരങ്ങളെ പോലെ കരുതുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു മനോഭാവം.